കാരണങ്ങൾ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന ഓഫീസിലോ സെക്ഷൻ ഓഫീസിലോ അത് അറിയിക്കണമെന്ന് ഞങ്ങൾ യാതൊരു ആക്ഷേപവും ഉന്നയിച്ചിട്ടില്ല. ആ വിവരം നേരത്തെ മാനപ്പെട്ട അറിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കാൻ തുടങ്ങുന്ന ഈ അവസരം ഈ പൊതുസഭയുമായി ഞാൻ ചോദിക്കുന്നു, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം പരിശുദ്ധമായ അവസ്ഥയിൽ നടത്തിക്കൊടുക്കാൻ പാടില്ലാതെ ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് മതിയായ തെളിവ് സഹിതം ഇപ്പോൾ ഇവിടെ അറിയിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ ആർക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനില്ലാതെ നിങ്ങൾ ഇന്ന് മൗനമായിരിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹം സംബന്ധിച്ച് എല്ലാവരും എല്ലായിടത്തും എല്ലാ കാലത്തും മൗനമായിരിക്കണമെന്നും ഈ സഭയെ ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ തുടങ്ങുക. നിങ്ങൾ രണ്ടുപേരുടെ ദൈവത്തിന്റെ ദാസന നിലയിൽ നിഷ്കർഷയായി ഞാൻ അറിയുന്നു. സകല രഹസ്യങ്ങളും വെളിപ്പെടുന്ന ദൈവത്തിന്റെ നീതിയുടെ സിംഹാസനത്തിൽ നിന്നാകുന്ന രണ്ടുപേരും ജീവിതത്തിൽ വളരെ പാപകരമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും അവരുടെ സഭയും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശുദ്ധ ബന്ധമാണ് ഇത്. ഏറ്റവും സ്ഥിരമായി നിൽക്കുന്ന ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇതിന് ചേരാത്ത, ഇതിന് കേട് വരുത്തുന്ന യാതൊരു ജീവിതചര്യകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇനി വിശുദ്ധ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി ഒരു ബന്ധവും ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ആരംഭിക്കുന്ന ബന്ധത്തിന് തടസ്സമായി എന്തെങ്കിലും നടപടികൾ, ജീവിത നടപടികൾ നിങ്ങളിലുണ്ട്. ഇപ്പോൾ അത് ഏറ്റുപറയുന്നത്. എന്നാൽ അങ്ങനെ ഈ ബന്ധത്തിൽ ദൈവത്താൽ യോജിപ്പിക്കപ്പെടുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കണ്ണുകൾ അടച്ചു ഹൃദയമാക്കി അന്ന് പറഞ്ഞിരിക്കുക ഞങ്ങളെ യോജിപ്പിക്കണമെന്ന് ആഗ്രഹിക്കണം. ഒരു മിനിറ്റ് നേരം നിങ്ങൾ സമീപം നിൽക്കുന്ന ആൻസി വിക്ടർ എന്ന ഈ രോഗിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു
ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇവരുടെ ആത്മാ ഈശ്വരൻ നിങ്ങൾ ഇവരുടെ ജീവിതകാലത്ത് നടന്നുള്ള എല്ലാവരെക്കാളും അധികം ഇവർ മാത്രം സ്നേഹിച്ച് മാനിച്ച് സംരക്ഷിച്ച് ആശ്വസിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിൽ നന്മയിലും തിന്മയിലും ജീവിതത്തിന്റെ എല്ലാം മരണം നിങ്ങളെ തന്നെ ഓർമ്മിക്കുന്നതായി ഒരുമിച്ച് പാർക്കുവാനും എവരോട് മാത്രം ചേർത്ത് കൊള്ളുവാനും ഈ സമർപ്പിക്കുന്നു. നിന്നെ സമീപിക്കുന്ന ഗോപൻ രാജ് എന്ന യുവാവ് നിന്റെ ഭർത്താവായി സ്വീകരിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം ഇവരോട് ഒരുമിച്ച് പാർക്കുവാനും നിങ്ങൾ ഇരുവരുടെയും ജീവിതകാലത്ത് മറ്റുള്ള എല്ലാ വിലക്കാരും അധികം ഇവരെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് അനുസരിച്ച് സുഖത്തിലും ദുഃഖത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഒരു ബന്ധത്തിലേക്ക് ഒരു പ്രതിജ്ഞയിലേക്ക് നീ ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നു. നീ ഇത് ജീവിത പങ്കാളിയായി കിടക്കാൻ പോകുന്ന ഈ സ്ത്രീ നിന്റെ സ്വത്തിന് കൂട്ടവകാശം നിന്റെ ഭവനത്തിന്റെ റാണിയാണ്. നിന്നോടുള്ള സ്നേഹം ഇതൊക്കെ അവൾ അവളുടെ ഭവനത്തെയും ചാച്ചക്കാരെയും സ്നേഹിതരെയും എല്ലാം വിട്ട് ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും നിന്നോട് തന്നെ അനുഭവിക്കുവാൻ ഇന്ന് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഇന്ന് മുതൽ നിന്നോട് കൂടെയും നിനക്ക് വേണ്ടിയും ആവശ്യിക്കും. അവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തം നീ ഇപ്പോൾ ഏറ്റെടുക്കും. ഈ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് ഒരു ബന്ധത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും. നീ ജീവിത പങ്കാളിയായി തീർക്കാൻ പോകുന്ന ഈ പുരുഷൻ ശോധനകളുടെ നടുവിൽ ആശ്വാസത്തിന് മികളിലേക്ക് നീയാണ് അവനെ ആശ്വസിക്കുക. നിന്റെ പുഞ്ചി അത് ജീവിത പ്രകാശമുള്ളതാണ്. നിന്റെ സ്വരം അതിന് മധുര സംഗീതത്തോടുള്ള നിന്റെ അധ്വാനം അവന്റെ സമ്പ്രദായം നിന്റെ കാര്യവിചാരത്തും അവന്റെ നേട്ടമായി നിന്റെ വാക്കുകളിൽ അവന്റെ വിശ്വസ്തമായ ഉപദേശമായി നീകരിക്കുന്ന പ്രാർത്ഥന സ്വകീയ കോടതിയുടെ മുമ്പായി ഈ പുരുഷന് മതിയായ മധ്യസ്ഥയെ അവന് വളരെ ഉത്തരവാദിത്തമുണ്ടാകും. ഒരു ജീവിതത്തിലേക്ക് നീ ഇപ്പോൾ പ്രവേശിക്കാൻ പോയാൽ നിനക്ക് തന്നെ ഈ പുരുഷൻ ആയി